ഹലോ, അസ്സലാമലൈക്കും. ഒരു കുട്ടിയുടെ സ്പെഷ്യൽ റെസിപ്പി, കുട്ടികൾക്ക് എന്നല്ല എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഒരു അടിപൊളി റെസിപ്പിയാണ് ഫ്രൈഡ് ബനാന ഓർ ബനാന നഗ്ഗറ്റ്സ്. ഇനി വേണേൽ നമുക്ക് ന്യൂജെൻ പഴംപൊരി എന്ന് വേണമെങ്കിലും പറയാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ് കണ്ടോ. ഇത് ആരെങ്കിലും പറയോ നഗ്ഗറ്റ്സ് അല്ലാന്ന്? നമ്മുടെ ചിക്കൻ നഗ്ഗറ്റ്സിൻ്റെ ഒക്കെ അതേ ഷേപ്പിലും രൂപത്തിലൊക്കെ ഉള്ള ബനാന നഗ്ഗറ്റ്സ്. നല്ല കറുമുറൂന്ന് കഴിക്കുകയും ചെയ്യാട്ടോ. കണ്ടോ, ഇതാണ് ഉള്ള കണ്ടോ, നല്ലതാ. ഇപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫ്രൈഡ് ബനാന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് നേന്ത്രപ്പഴം കേട്ടോ എടുത്ത്. നമ്മളെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സെയിം നേന്ത്രപ്പഴ പഴം രണ്ടെണ്ണാണേ. ചെറുതൊക്കെ ആണെ, ഈ ഒരളവിന് മൂന്നെണ്ണം എടുത്തോളൂ കേട്ടോ. ചെറിയ നേന്ത്രപ്പഴമാണെങ്കിൽ ഞാൻ ഈ പഴം ഒന്ന് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്യാണേ. ഒരു പഴം മൂന്നായിട്ട് കട്ട് ചെയ്ത് ആറ് പീസ് കിട്ടിയിട്ട് ഇനി ഈ ഓരോന്നും മൂന്നായിട്ട് ചീന്തിയെടുക്കട്ടെ. നമ്മൾ പഴംപൊരിക്ക് ആക്കും പോലെ, പക്ഷെ അധികം ഭയങ്കര തിന്നാക്കൂല, ഇതൊരു മൂന്ന് പീസ് ആക്കുള്ളൂ. പഴം മുറിച്ചു, പഴം ഈ ഒരു കട്ടിയിലാണ് കിട്ടിയത്. അപ്പോൾ എന്താ ആറ് പീസ് ഉള്ളത്, അപ്പോൾ ആറ് മൂന്ന് പതിനെട്ട് പീസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതിനെട്ട് ഫ്രൈഡ് ബനാന കിട്ടും കേട്ടോ. ഇനി നമുക്കൊരു മാവ് ഉണ്ടാക്കാം. ആദ്യം പഴം മുക്കാൻ വേണ്ടിയിട്ട് ഒരു മാവ് ഉണ്ടാക്കണം. അതിന് ഞാൻ എന്താ അരക്കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. അതേപോലെ ഒരു രണ്ടര ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണേ. നമ്മൾ പത്തിരിപ്പൊടിയാണ് എടുത്തത്. കോൺഫ്ലവർ ആണെങ്കിൽ അത് യൂസ് ചെയ്ത, പക്ഷെ അരിപ്പൊടി എടുത്ത് ഒന്നൂടി ഒരു ക്രിസ്പിനെസ് കിട്ടും. അതാണ് അരിപ്പൊടി തന്നെ എടുത്തത് കേട്ടോ. ഒരു നുള്ള് ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടേ. ഒരു അര ടേബിൾ സ്പൂണ് പഞ്ചസാര, ഒരു കാൽ ടീസ്പൂണ് നമ്മളെ വാനില എസെൻസ്, ഇതിലേക്ക് ഒരു 150 ml, അതായത് 10 ടേബിൾ സ്പൂണ് തണുത്ത പാലുണ്ട്, അത് ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഒരു ബാറ്റർ രൂപത്തിലേക്ക് മിക്സ് ചെയ്ത് മാറ്റിയെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്, നമ്മുടെ മാവ് പഴം മുക്കാനുള്ള മാവ് റെഡിയാണേ. ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തു വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയത് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചതാണ്, പക്ഷെ അധികം പൊടിഞ്ഞു പോയില്ല, എന്നാൽ പൊടിയുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഇതാ കണ്ടാൽ മനസ്സിലാവുക. എന്നിട്ട് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താണേ, വറുത്തെടുത്ത്. ഞാൻ ബ്രൗൺ ബ്രെഡാണ് യൂസ് ചെയ്തത്. ഏത് ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇനി ഇല്ല ഓട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ലാസ്റ്റ് കോട്ട് ചെയ്യാൻ മാത്രമാണേ. അപ്പോൾ ഞാൻ ഓട്സ് അല്ല, ഇപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് കുറച്ച് വലിയ വലിയ തരിയായിട്ടാണ് എടുത്തത്. അപ്പോൾ കുറച്ചൊന്ന് കാണാനുണ്ടാവുമല്ലോ, പൊടിഞ്ഞ അതിൻ്റെ മുകളിൽ അങ്ങ് പറ്റിപ്പോവില്ലേ. അപ്പോൾ അതില്ലാതിരിക്കാൻ കുറച്ച് വലുതാക്കി പൊടിച്ചിട്ടാൽ മതി. ഇനി നമ്മൾ ചെയ്യുന്നത് ഓരോ പീസ് പഴം എടുക്കുന്നു, നമ്മൾ ഈ ഇതിലിടുന്നു, നമ്മളെ മാവിലിടുന്നു, കോട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ നമ്മളെ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്യുന്നു. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കട്ടെ. നമ്മൾ സാധാരണ കോട്ട് ചെയ്യുന്ന പോലെ തന്നെ കോട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ കിട്ടും കേട്ടോ. കറക്റ്റ് എന്ത് ഭംഗിയല്ലേ കാണാൻ, നമ്മുടെ നഗ്ഗറ്റ്സ് പോലെ. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കട്ടെ കേട്ടോ. എല്ലാ നഗ്ഗറ്റ്സും ഇവിടെ റെഡിയാണ്. ഇത് നഗ്ഗറ്റ്സ് അല്ല എന്ന് ആരെങ്കിലും പറയോ, പഴമാണെന്ന്. കണ്ടോ, ഇനിതാ ഞാനിവിടെ എണ്ണ ചൂടാൻ വെക്കുന്നുണ്ട്. ഡയറക്റ്റ് എന്നെ പൊരിക്കുക, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഒന്നൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ഈ എണ്ണ ചൂടാകുന്ന ഒരു സമയം ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് അതൊന്നുകൂടെ ഒന്ന് അങ്ങനെ സെറ്റായി പിടിക്കും. അപ്പം ചൂടാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ എണ്ണയിലേക്ക് അടർന്ന് വീഴില്ല. ഒന്നൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒന്ന് ജസ്റ്റ് എടുത്ത് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അധികം ചൂട് പാടില്ലേ, നന്നായി ചൂടായാൽ പെട്ടെന്ന് അങ്ങ് മേലെ കരിഞ്ഞു പോകും. പഴംപൊരിയൊക്കെ പൊരിക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ആ, നമ്മുടെ എണ്ണൊക്കെ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ടെടുക്കാം. അപ്പം അത് കുഴിയുള്ള പാത്രത്തിൽ വേണമെങ്കിൽ ചീനച്ചട്ടിയിലൊക്കെ പൊരിച്ചെടുക്കട്ടോ. അപ്പോൾ അത് ഞാൻ പരന്ന വെച്ചാൽ കുറേ അങ്ങ് ഇടാമല്ലോ, ഒരുമിച്ച് അങ്ങ് പെട്ടെന്ന് കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ കേട്ടോ. പിന്നെ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ കുത്തി കുത്തി കളിക്കണ്ട, ഒന്നൊന്ന് സെറ്റായിട്ട് മറിച്ചിട്ടാൽ മതി കേട്ടോ. നല്ല ഇളക്കി ഇളക്കി കഴിച്ചാൽ അതിൻ്റെ മേലൊന്ന് ആ ബ്രെഡ് ക്രംസ് ഒക്കെ അങ്ങ് വിട്ടു. എല്ലാം ഒന്ന് ഞാനൊന്നിപ്പോൾ മറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായി വരുന്നുണ്ട്. ഇത്ര പണിയുള്ളൂ കേട്ടോ, നല്ല സിമ്പിളാണ്. കണ്ടോ, ഇത് റെഡി. ഞാനിത് ഒരു ഓട്ടപാത്രത്തിലേക്ക് കോരി മാറ്റട്ടെ. നമ്മളെ ബനാന നഗ്ഗറ്റ്സ്
Inshallah, nalla recipe namukku veendum kaanam. Thank you.